ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൂവി ബോക്സ്. ഞാനിന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ ബാഹുബലി 2 ദി കൺക്ലൂഷൻ. ബ്രഹ്മാണ്ടം ബാഹുബലിയുടെ രണ്ടാം പതിപ്പിനെ ഒറ്റവാക്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ ബാഹുബലിക്ക് ഒരു റിവ്യൂവിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ചിത്രമായി മാറിയിരിക്കുകയാണ് ബാഹുബലി. അതും ഇറങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ. ലൈഫ് ടൈം റണ്ണ് കഴിയുമ്പോൾ ഒരുപക്ഷെ ബാഹുബലിയെ വെല്ലുന്ന ഒരു ചിത്രം പിറക്കുവാൻ വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടി വന്നേക്കും. എന്തായിരിക്കും ബാഹുബലിയുടെ ഈ രണ്ടാം വരവിനെ ഇത്രയും സ്വീകാര്യമാക്കുന്നത്? പ്രധാനമായും വിജയചരിത്രം ആരംഭിച്ച ആദ്യ ഭാഗം തന്നെ ഒരു സിനിമയുടെ ഹൈപ്പ് കൂട്ടാൻ ട്രെയിലറിന് കഴിയും. ഒരു മുഴുനീള സിനിമ തന്നെ ട്രെയിലറായ മുൻതൂക്കമാണ് ബാഹുബലി 2-ന്. കട്ടപ്പ ബാഹുബലിയെ എന്തിനു കൊന്നു എന്നറിയുവാൻ ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്നതിൽ കൂടുതൽ പ്രമോഷൻ വേറെ എന്ത് കിട്ടാനാണ്? രണ്ടാമത്തെ കാരണമായി എനിക്ക് തോന്നിയത് ചിത്രത്തിൻ്റെ പഴുതുകളടച്ച സ്ക്രീൻ പ്ലേ ആണ്. കട്ടപ്പ ബാഹുബലിയെ കൊന്നത് എന്തിന് എന്നുള്ള ഉത്തരം അറിയാൻ ജനങ്ങൾ ആദ്യ ദിനം തന്നെ തിരക്ക് കൂട്ടിയിരുന്നു. എന്നാൽ ചിത്രത്തിൽ ആ അധ്യായം ഒരു വലിയ സസ്പെൻസ് ഫാക്ടറായി ഉപയോഗിച്ചിട്ടില്ല രാജമൗലി. ആദ്യ ദിനം തന്നെ സസ്പെൻസ് ലീക്കായി പ്രശ്നമാകും എന്നെല്ലാം ഭയപ്പെട്ടത് വെറുതെയായി. നിങ്ങൾ എന്റെ കൂടെയുള്ളിടത്തോളം കാലം ഒരുത്തനും എന്നെ കൊല്ലാൻ കഴിയില്ല മാമ. രാജമൗലിയുടെ ഈ ബ്രില്യൻസ് തന്നെയാണ് ബാഹുബലിയുടെ രണ്ടാം പതിപ്പിന്റെ വിജയം. ദൃശ്യവിസ്മയം തീർക്കുന്ന ചിത്രങ്ങളുടെ സീക്വലുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അതിൻ്റെ വോവ് ഫാക്ടർ നിലനിർത്തുക എന്നത്. ആദ്യ ഭാഗം കണ്ട് അമ്പരന്നുപോയ പ്രേക്ഷകർ അടുത്ത ഭാഗത്തിൽ അതിലും വലിയ അത്ഭുതങ്ങൾ തിരയുന്നു. എന്നാൽ രാജമൗലി ബാഹുബലിയുടെ വിഷ്വൽ എക്സ്ട്രാവഗൻസ രണ്ടാം ഭാഗത്തിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നു. പകരം അദ്ദേഹം ഇമോഷണൽ രംഗങ്ങൾക്കും ക്യാരക്ടർ ബിൽഡപ്പിനും വെയിറ്റേജ് നൽകി. ചിത്രത്തിൻ്റെ മറ്റൊരു കരുത്ത് അതിലെ അഭിനേതാക്കളുടെ ശക്തമായ പ്രകടനമാണ്. രമ്യാകൃഷ്ണനും അനുഷ്കയുമാണ് ബാഹുബലിയിൽ തീപ്പൊരി പാറിച്ചിരിക്കുന്നത്. ഇത്രയും കമാൻഡിംഗ് പവറുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ചുരുക്കമായിരിക്കും. അമരേന്ദ്ര ബാഹുബലിയായും മഹേന്ദ്ര ബാഹുബലിയായുമുള്ള പ്രഭാസിന്റെ പ്രകടനം ഗംഭീരം. ആദ്യ ഭാഗത്തിൽ ഗൗരവകാരനായിരുന്ന കട്ടപ്പ ഇതിൽ കുറച്ചൊക്കെ തമാശകൾ ഒപ്പിക്കുന്നുണ്ട്. റാണ ദഗുപതിയുടെ പൽവാൽ ദേവൻ ബാഹുബലിയോടൊപ്പം നിൽക്കുന്ന കരുത്തനായ വില്ലനാകുന്നു. കീരവാണിയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും ദൈവീകം എന്ന് തന്നെ വിശേഷിപ്പിക്കണം. ഇത് ബാഹുബലിയുടെ അശ്വമേധമാണ്. ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡ് എന്ന ധാരണകൾ തിരുത്തി കുറിക്കുന്ന അശ്വമേധം. മസാല പടങ്ങളുടെ ഫാക്ടറി എന്ന് പരിഹസിക്കപ്പെട്ടിരുന്ന തെലുഗ് സിനിമയിൽ നിന്ന് പുറത്തു വന്ന ബാഹുബലി ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിക്കുകയാണ്. ജയ് മഹിഷ്മതി.